നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയുടെ നറുക്കെടുപ്പിനായിട്ട് യു എസിലേക്ക് എത്തിയ ലയണൽ സ്കലോനി അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയയുമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ ഡ്രോക്ക് മുമ്പ് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അവർ സംസാരിച്ചത്. ബാക്കി കാര്യങ്ങൾ പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യും എന്ന് ടി വൈ സി സ്പോർട്സ് അടക്കമുള്ള മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അവർ തമ്മിൽ ഡ്രോക്ക് ശേഷവും വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിലെ ചില കാര്യങ്ങൾ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടി വൈ സി സ്പോർട്സ് ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നത് എത്ര കാലത്തേക്ക് സ്കലോനി തുടരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്നില്ല. പക്ഷേ കോപ്പ അമേരിക്ക വരെ എന്തായാലും അദ്ദേഹം ഉണ്ടാകും. ചർച്ചയിൽ പ്രധാനമായിട്ടും ഉണ്ടായ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് 2024 മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്തുള്ള ടൂറിനെ കുറിച്ചാണ്. അത് ആരുമായിട്ട് കളിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ അർജന്റീന ഇംഗ്ലണ്ടുമായിട്ടൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അത് പിന്നീട് നടക്കില്ല എന്ന കാര്യം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ഉറപ്പ് നൽകിയിരിക്കുകയാണ് സ്കലോനിക്ക് അർജന്റീനയ്ക്ക് നല്ല രൂപത്തിലുള്ളൊരു എതിരാളികൾ തന്നെ മാർച്ച് മാസത്തിൽ ഉണ്ടാകുമെന്ന്. നമ്മൾ നേരത്തെ വന്ന റിപ്പോർട്ടുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അന്ന് ഇത്തരം ടൂറുകൾ ഒരു തരത്തിലും അർജന്റീനയുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റാത്ത ടീമുകളുമായിട്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നതിൽ സ്കലോനിക്ക് താല്പര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നല്ലോ. അപ്പോൾ യൂറോപ്പിലെ ടീമുകൾ അവൈലബിൾ അല്ലാത്ത സ്ഥിതിക്ക് ലോവർ ലെവലിലുള്ള ടീമുകളുമായിട്ട് മാർച്ച് മാസത്തിൽ കളി വരുമോ എന്നുള്ള ഒരു ആശങ്ക സ്കലോനിക്കുണ്ടായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കൃത്യമായിട്ട് ടാപ്പിയിൽ നിന്ന് ഉറപ്പ് വാങ്ങിച്ചിരിക്കുന്നത്. മികച്ചൊരു ടീമിനെതിരെ ആയിരിക്കും മാർച്ച് മാസത്തിലെ അർജന്റീനയുടെ മത്സരമുണ്ടാവുക. അതിനുവേണ്ടി ആദ്യം യൂറോപ്പിലെ ടീമുകളെ തന്നെ സമീപിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീമുകളെ തന്നെ സമീപിക്കും. അത് നടക്കുന്നില്ലെങ്കിൽ ഏഷ്യയിലെ ഒരു ടീമിനെതിരെ, അതാണ് സെക്കൻഡ് ഓപ്ഷൻ, കാരണം അതും മോശമല്ലാത്ത നിലവാരമുള്ള ടീമിനെതിരെ ആയിരിക്കും കളിക്കുക എന്നുള്ളൊരു ഉറപ്പ് സ്കലോനിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അർജന്റീൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും സ്കലോനി ഇപ്പോഴും പബ്ലിക്കലി അർജന്റീനയുടെ കോച്ചായിട്ട് താൻ തന്നെ തുടരും എന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ആദ്യം അദ്ദേഹം മെസ്സിയുമായിട്ട് വിശദമായിട്ട് സംസാരിക്കും, ക്യാപ്റ്റനോട് അദ്ദേഹത്തിന് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. അതിൽ മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു, ടീമിൽ ചില താരങ്ങൾ ഒഴിവാക്കണം, ടീമിനെ കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആക്കണം, അങ്ങനെയുള്ള ചിന്ത സ്കലോനിക്കുണ്ട്. അത് മെസ്സിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ. പ്രത്യേകിച്ച് ഇതൊരു ഇമോഷണൽ പാർട്ടാണ്, നല്ല രൂപത്തിൽ 3-4 കൊല്ലം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. അതിനുശേഷം ചില മാറ്റങ്ങളൊക്കെ വരുത്തുക എന്നുള്ളത് അതിൽ ചില ഇമോഷണലായിട്ടുള്ള പാർട്ടുണ്ട്. അതുകൂടി ആ ഒരു ഇമോഷണൽ വെറൈറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കൂടി സ്കലോനിയെ അലട്ടുന്നുണ്ട്. അതൊക്കെ തീരുമാനമായതിനു ശേഷം മാത്രമേ അദ്ദേഹം ഒഫീഷ്യലി അല്ലെങ്കിൽ പബ്ലിക്കലി അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂഷൻ പ്രഖ്യാപിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്, കോപ്പ അമേരിക്ക വരെയെങ്കിലും എന്തായാലും സ്കലോനി ഇവിടെ പരിശീലകനായിട്ട് തുടരും. പ്രധാനമായിട്ടും ചർച്ച വന്നിട്ടുള്ളത് മാർച്ച് മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്തുള്ള അർജന്റീനയുടെ ഓപ്പണൻസിനെ കുറിച്ചായിരിക്കും. അതെന്തായാലും ഇനിയും വിശദമായിട്ട് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ആരായിരിക്കും എതിരാളികൾ എന്നുള്ളത് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. വീഡിയോ സഹിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് കൊണ്ടുവരാം.